PSC Educates like Everkum Swagadam. Ailyam Dirinal Ramavarma inna Tiruvitankur Bharanadhikari Kurichana in the class lode discussion at upon the class like Kataka. Ailyam Dirinal Ramavarma Bharana Kala Gattam Ayrathi Ennooti Arvadi Mudal Ayrathi Ennooti Enpadu Vare. Ailyam Dirinal Ramavarma Bharana Kala Gattam Ayrathi Ennooti Arvadi Mudal Ayrathi Ennooti Enpadu Vare. Anjal Samvidhanam പൊതുജനങ്ങൾക്ക് കൂടി ഉപയോഗിക്കാൻ അനുവാദം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. അഞ്ചൽ സംവിധാനം പൊതുജനങ്ങൾക്ക് കൂടി ഉപയോഗിക്കുവാൻ അനുവാദം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. അതുവരെ കൊട്ടാര ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു അഞ്ചൽ സംവിധാനം ഉപയോഗിച്ചിരുന്നത്, അല്ലെങ്കിൽ രാജാവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു അഞ്ചൽ സംവിധാനം ഉപയോഗിച്ചിരുന്നത്. എന്നാൽ 1861 മുതൽ അഞ്ചൽ സംവിധാനം പൊതുജനങ്ങൾക്ക് കൂടി ഉപയോഗിക്കുവാനുള്ള അനുവാദം ലഭിച്ചു. അഞ്ചൽ സംവിധാനം പൊതുജനങ്ങൾക്ക് കൂടി ഉപയോഗിക്കുവാൻ അനുവാദം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. അഞ്ചൽ സംവിധാനം പൊതുജനങ്ങൾക്ക് കൂടി ഉപയോഗിക്കുവാൻ അനുവാദം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ആയില്യം തിരുനാൾ രാമവർമ്മ. വർഷമേതാണ്? 1861. 1862 ആലപ്പുഴ ലൈറ്റ് ഹൗസ് സ്ഥാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആയില്യം തിരുനാൾ രാമവർമ്മ. 1862 ആലപ്പുഴ ലൈറ്റ് ഹൗസ് സ്ഥാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. ആലപ്പുഴ ലൈറ്റ് ഹൗസ് സ്ഥാപിച്ച വർഷം ഏതാണ്? 1862. 1862 ആലപ്പുഴ ലൈറ്റ് ഹൗസ് സ്ഥാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ആയില്യം തിരുനാൾ രാമവർമ്മ. വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും മഹാരാജ എന്ന പട്ടം സ്വീകരിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും മഹാരാജ എന്ന പട്ടം ലഭിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ആയില്യം തിരുനാൾ രാമവർമ്മ. വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും മഹാരാജ എന്ന പട്ടം ലഭിച്ച വർഷം ഏതാണ്? 1866. ആയില്യം തിരുനാൾ രാമവർമ്മയ്ക്ക് മഹാരാജ എന്ന പട്ടം ലഭിച്ച വർഷം ഏതാണ്? 1866. വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും മഹാരാജ എന്ന പട്ടം ലഭിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. വർഷമേതാണ്? 1866. ആയില്യം തിരുനാൾ രാമവർമ്മ തിരുവനന്തപുരത്ത് സ്ഥാപിച്ച കലാലയങ്ങളാണ് 1866 ആർട്സ് കോളേജും 1874 ലോ കോളേജും. ആയില്യം തിരുനാൾ രാമവർമ്മ തിരുവനന്തപുരത്ത് സ്ഥാപിച്ച കലാലയങ്ങൾ ഏതൊക്കെയാണ്? ആർട്സ് കോളേജ്, ലോ കോളേജ്. ആർട്സ് കോളേജ് സ്ഥാപിച്ച വർഷം 1866, ലോ കോളേജ് സ്ഥാപിച്ച വർഷം 1874. പണ്ടാരപ്പാട്ട വിളംബരം പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. പണ്ടാരപ്പാട്ട വിളംബരം പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ആയില്യം തിരുനാൾ രാമവർമ്മ. ആയില്യം തിരുനാൾ രാമവർമ്മ പണ്ടാരപ്പാട്ട വിളംബരം പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1865. ആയില്യം തിരുനാൾ രാമവർമ്മ പണ്ടാരപ്പാട്ട വിളംബരം പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1865. തിരുവിതാംകൂറിലെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരം. തിരുവിതാംകൂറിലെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ്? പണ്ടാരപ്പാട്ട വിളംബരം. പണ്ടാരപ്പാട്ട വിളംബരം പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1865. സർക്കാർ വക പാട്ട വസ്തുക്കളുടെ മേൽ കുടിയാന് അവകാശം സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള വിളംബരമാണ് പണ്ടാരപ്പാട്ട വിളംബരം. സർക്കാർ വക പാട്ട വസ്തുക്കളുടെ മേൽ കുടിയാന് അവകാശം സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള വിളംബരമാണ് പണ്ടാരപ്പാട്ട വിളംബരം. ഒരിക്കൽ കൂടെ നോക്കാം. അഞ്ചൽ സംവിധാനം പൊതുജനങ്ങൾക്കു കൂടി ഉപയോഗിക്കുവാൻ അനുവാദം നൽകിയ തിരുവിതാംകൂറിലെ ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. അഞ്ചൽ സംവിധാനം പൊതുജനങ്ങൾക്കു കൂടി ഉപയോഗിക്കുവാൻ അനുവാദം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ആയില്യം തിരുനാൾ രാമവർമ്മ. വർഷമേതാണ്? 1861. 1862 ആലപ്പുഴ ലൈറ്റ് ഹൗസ് സ്ഥാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. 1862 ആലപ്പുഴ ലൈറ്റ് ഹൗസ് സ്ഥാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ആയില്യം തിരുനാൾ രാമവർമ്മ. വിക്ടോറിയ രാജ്
രാജ്ഞിയിൽ നിന്നും മഹാരാജ എന്ന പട്ടം സ്വീകരിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും മഹാരാജ എന്ന പട്ടം സ്വീകരിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. പട്ടം ലഭിച്ച വർഷം ഏതാണ്? 1866. മഹാരാജ എന്ന പട്ടം ലഭിച്ച വർഷം 1866. ആയില്യം തിരുനാൾ രാമവർമ്മ തിരുവനന്തപുരത്ത് സ്ഥാപിച്ച കലാലയങ്ങളാണ് ആർട്സ് കോളേജ്, ലോ കോളേജ്. ഏതൊക്കെയാണ്? ആർട്സ് കോളേജ്, ലോ കോളേജ്. ആർട്സ് കോളേജ് സ്ഥാപിച്ച വർഷം 1866. ആർട്സ് കോളേജ് സ്ഥാപിച്ച വർഷം ഏതാണ്? 1866. ലോ കോളേജ് സ്ഥാപിച്ച വർഷം 1874. ലോ കോളേജ് സ്ഥാപിച്ച വർഷം ഏതാണ്? 1874. പണ്ടാരപ്പാട്ട വിളംബരം പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. പണ്ടാരപ്പാട്ട വിളംബരം പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ആയില്യം തിരുനാൾ രാമവർമ്മ. പണ്ടാരപ്പാട്ട വിളംബരം പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1865. പണ്ടാരപ്പാട്ട വിളംബരം പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1865. തിരുവിതാംകൂറിലെ മേഗ്ര കാർട്ട എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരം. തിരുവിതാംകൂറിലെ മേഗ്ര കാർട്ട എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരം. തിരുവിതാംകൂറിൽ ജന്മി കുടിയാൻ വിളംബരം പുറപ്പെടുവിച്ച അല്ലെങ്കിൽ പ്രഖ്യാപിച്ച തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. തിരുവിതാംകൂറിൽ ജന്മി കുടിയാൻ വിളംബരം പ്രഖ്യാപിച്ച തിരുവിതാംകൂർ രാജാവാരാണ്? ആയില്യം തിരുനാൾ രാമവർമ്മ. ജന്മി കുടിയാൻ വിളംബരം പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1867. ജന്മി കുടിയാൻ വിളംബരം പ്രഖ്യാപിച്ച വർഷം 1867. തിരുവിതാംകൂറിൽ ജന്മി കുടിയാൻ വിളംബരം പ്രഖ്യാപിച്ച തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. വർഷമേതാണ്? 1867. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന കേരളവർമ്മ വലിയകോയി തമ്പുരാനെ തടവിലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന കേരളവർമ്മ വലിയകോയി തമ്പുരാനെ തടവിലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന കേരളവർമ്മ വലിയകോയി തമ്പുരാനെ തടവിലാക്കിയത് ആരാണ്? ആയില്യം തിരുനാൾ രാമവർമ്മ. തിരുവിതാംകൂറിന് മാതൃകാ രാജ്യം അഥവാ മോഡൽ സ്റ്റേറ്റ്. തിരുവിതാംകൂറിന് മാതൃകാ രാജ്യ പദവി ലഭിച്ച സമയത്തെ തിരുവിതാംകൂർ രാജാവ് ആരാണ്? ആയില്യം തിരുനാൾ രാമവർമ്മ. തിരുവിതാംകൂറിന് മാതൃകാ രാജ്യ പദവി ലഭിച്ച സമയത്തെ അല്ലെങ്കിൽ മോഡൽ സ്റ്റേറ്റ് പദവി ലഭിച്ച സമയത്തെ തിരുവിതാംകൂറിലെ രാജാവാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. തിരുവിതാംകൂറിൽ ആദ്യ ശാസ്ത്രീയ സെൻസസ് അഥവാ കനേശുമാരി. നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. തിരുവിതാംകൂറിൽ ആദ്യ ശാസ്ത്രീയ സെൻസസ് അഥവാ കനേശുമാരി നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. വർഷം ഏതാണ്? 1875. 1875 മെയ് 18. തിരുവിതാംകൂറിൽ ആദ്യമായി ശാസ്ത്രീയ സെൻസസ് നടത്തിയ ഭരണാധികാരി ആരാണ്? ആയില്യം തിരുനാൾ രാമവർമ്മ. വർഷം 1875. എന്താണ്? 1875. പുനലൂർ തൂക്കുപാലം. കേരളത്തിലെ ഏറ്റവും വലിയ തൂക്കുപാലമാണ് പുനലൂർ തൂക്കുപാലം. കേരളത്തിലെ ഏറ്റവും വലിയ തൂക്കുപാലമായ പുനലൂർ തൂക്കുപാലം നിർമ്മിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ആയില്യം തിരുനാൾ രാമവർമ്മ. കേരളത്തിലെ ഏറ്റവും വലിയ തൂക്കുപാലമായ പുനലൂർ തൂക്കുപാലം നിർമ്മിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. പുനലൂർ തൂക്കുപാലം നിർമ്മിച്ച വർഷം ഏതാണ്? 1877. പുനലൂർ തൂക്കുപാലം നിർമ്മിച്ച വർഷം ഏതാണ്? 1877. കേരളത്തിലെ ഏറ്റവും വലിയ തൂക്കുപാലമാണ് പുനലൂർ തൂക്കുപാലം. പുനലൂർ തൂക്കുപാലം നിർമ്മിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. വർഷം ഏതാണ്? 1877. നേപ്പിയർ മ്യൂസിയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. നേപ്പിയർ മ്യൂസിയത്തിന്റെ നിർമ്മാണം തുടങ്ങി വെച്ചത് ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. നേപ്പിയർ മ്യൂസിയം നിർമ്മാണം തുടങ്ങി വെച്ചത്
ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയും എന്നാൽ അതിന്റെ പണി പൂർത്തിയാക്കിയത് ആരാണ് ആയില്യം തിരുനാൾ രാമവർമ്മ നേപ്പിയർ മ്യൂസിയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ രാമവർമ്മ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ആയില്യം തിരുനാൾ രാമവർമ്മ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് എന്നാണ് 1869 ഓഗസ്റ്റ് 23 സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തെന്നാണ് 1869 ഓഗസ്റ്റ് 23 എന്നാണ് 1869 ഓഗസ്റ്റ് 23 സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ശില്പിയായിരുന്നു വില്യം ബാർട്ടൺ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ശില്പി ആരാണ് വില്യം ബാർട്ടൺ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ശില്പി വില്യം ബാർട്ടൺ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി അഥവാ ദിവാനാണ് ടി മാധവ റാവു സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി അഥവാ ദിവാൻ ആരാണ് ടി മാധവ റാവു തിരുവിതാംകൂറിൽ പ്രധാനമന്ത്രിക്ക് തുല്യ സ്ഥാനം വഹിക്കുന്ന വ്യക്തികൾ അറിയപ്പെട്ടിരുന്നത് ദിവാൻ എന്നാണ് ആദ്യ പ്രധാനമന്ത്രി ഇവിടുത്തെ സെക്രട്ടേറിയറ്റിലെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു ടി മാധവ റാവു ആയില്യം തിരുനാൾ രാമവർമ്മയുടെ പ്രശസ്തനായ ദിവാനാണ് ടി മാധവ റാവു ആയില്യം തിരുനാൾ രാമവർമ്മയുടെ പ്രശസ്തനായ ദിവാൻ ആരാണ് ടി മാധവ റാവു 1860 തിരുവനന്തപുരത്ത് പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ചത് ആരാണ് ടി മാധവ റാവു 1860 തിരുവനന്തപുരത്ത് പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ചത് ആരാണ് ടി മാധവ റാവു 1860 തിരുവനന്തപുരത്ത് പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ചത് ആരാണ് ടി മാധവ റാവു ടി മാധവ റാവുവിന് ശേഷം ദിവാൻ പദവിയിൽ എത്തിയതാരാണ് ശേഷയ്യ ശാസ്ത്രി ടി മാധവ റാവുവിന് ശേഷം ദിവാൻ പദവിയിൽ എത്തിയ വ്യക്തി ആരാണ് ശേഷയ്യ ശാസ്ത്രി മാധവ റാവുവിന് ശേഷം ദിവാനായത് ടി ശേഷയ്യ ശാസ്ത്രി ഒരിക്കൽ കൂടെ നോക്കാം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മന്ദിരം പണികഴിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ രാമവർമ്മ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മന്ദിരം പണികഴിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ആയില്യം തിരുനാൾ രാമവർമ്മ സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് എന്നാണ് 1869 ഓഗസ്റ്റ് 23 സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് എന്നാണ് 1869 ഓഗസ്റ്റ് 23 1869 ഓഗസ്റ്റ് 23 സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ശില്പി ആരാണ് വില്യം ബാർട്ടൺ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ശില്പി ആരാണ് വില്യം ബാർട്ടൺ ആരാണ് വില്യം ബാർട്ടൺ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിലെ ആദ്യ പ്രധാനമന്ത്രി അഥവാ ദിവാനാണ് ടി മാധവ റാവു സെക്രട്ടേറിയറ്റ് മന്ദിരത്തിലെ ആദ്യ പ്രധാനമന്ത്രി ആരാണ് ടി മാധവ റാവു ആയില്യം തിരുനാൾ രാമവർമ്മയുടെ പ്രശസ്തനായ ദിവാനാണ് ടി മാധവ റാവു ആയില്യം തിരുനാൾ രാമവർമ്മയുടെ പ്രശസ്തനായ ദിവാൻ ആരാണ് ടി മാധവ റാവു 1860 തിരുവനന്തപുരത്ത് പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ചത് ടി മാധവ റാവു 1860 തിരുവനന്തപുരത്ത് പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ചത് ആരാണ് ടി മാധവ റാവു ടി മാധവ റാവുവിന് ശേഷം ദിവാൻ പദവിയിൽ എത്തിയത് ശേഷയ്യ ശാസ്ത്രി ടി മാധവ റാവുവിന് ശേഷം ദിവാൻ പദവിയിൽ എത്തിയത് ആരാണ് ശേഷയ്യ ശാസ്ത്രി ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.